Namaskaram. Polymers in the unit aanu innu nammal discuss cheyan povunnathu. Polymers are large molecules formed by joining of repeating simple structural units called monomers. Ettum lelithamayittu parnjal polymers nu parnjal large molecules aanu. Avar engane form cheyidirikkunnathu? Repeating simple structural units. Aa simple repeating structural units ne parayna perana monomers. അപ്പോൾ മോണോമേഴ്സ് ജോയിൻ ചെയ്ത് ഉണ്ടാകുന്ന ഒരു ലാർജ് മോളിക്യൂളാണ് പോളിമർ. അടുത്തതായിട്ട് നമ്മൾ പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കാണാൻ പോകുന്നത്. നാല് രീതിയിൽ നമുക്ക് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെ ബേസിസ് ആണ് പറയുന്നത് ബേസ്ഡ് ഓൺ സോഴ്സ്. ബേസ്ഡ് ഓൺ സോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് ഈ പോളിമർ നിർമ്മിച്ചിരിക്കുന്നത്, ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്കിതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നാച്ചുറൽ പോളിമർ, സെമി സിന്തറ്റിക് പോളിമർ ആൻഡ് സിന്തറ്റിക് പോളിമർ. നാച്ചുറൽ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നാച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന നേച്ചറിൽ ഉണ്ടാകുന്ന പോളിമേഴ്സാണ് നാച്ചുറൽ പോളിമേഴ്സ്. എക്സാമ്പിൾസ് പ്രോട്ടീൻസ്, സെല്ലുലോസ്, റബ്ബർ, ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള പോളിമേഴ്സിന് എക്സാമ്പിളാണ്. ഇനി സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടുള്ള പോളിമേഴ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്ന പോളിമേഴ്സ്, അതിനെയാണ് സെമി സിന്തറ്റിക് ആയിട്ടുള്ള പോളിമേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സെല്ലുലോസ് ഡെറിവേറ്റീവ്സ്, സെല്ലുലോസിൻ്റെ ഡെറിവേറ്റീവ്സ്. സെല്ലുലോസ് പ്ലാന്റ് വാൾ നിർമ്മിച്ചിരിക്കുന്ന കെമിക്കലാണെന്ന് നിങ്ങൾക്കറിയാം. സെല്ലുലോസിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള സെല്ലുലോസ് അസറ്റേറ്റ്, റയോൺ, ഫേബ്രിക് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് റയോൺ ഫൈബേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സെല്ലുലോസ് അസറ്റേറ്റ് അഥവാ റയോൺ, സെല്ലുലോസ് നൈട്രേറ്റ്, മീഥൈൽ സെല്ലുലോസ്, ഇതൊക്കെയാണ് സെമി സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിൾസ്. ഇനി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്തെടുത്തിരിക്കുന്ന പോളിമേഴ്സിനെയാണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുക. എക്സാമ്പിൾസ് പോളിത്തീൻ, നമ്മുടെ പോളിത്തീൻ ബാഗ്സ് അല്ലേ, പോളിസ്റ്റൈറിൻ, നൈലോൺ, ദോസ് ആർ സിന്തറ്റിക് പോളിമേഴ്സ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദി സ്ട്രക്ചർ ഓഫ് ദി പോളിമർ. മൂന്ന് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലീനിയർ പോളിമർ, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ആൻഡ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ. അതിൽ ഫസ്റ്റ് വൺ ലീനിയർ പോളിമർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സിംഗിൾ ചെയിൻ. ലീനിയർ ആയിട്ടുള്ള ചെയിൻസ് ആണ് നമ്മുടെ പോളിമറിൻ്റെ സ്ട്രക്ചർ, ബ്രാഞ്ചസ് ഒന്നും ഇല്ലാത്ത. എക്സാമ്പിൾ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പി വി സി, പോളിവിനൈൽ ക്ലോറൈഡ്, രണ്ട് എക്സാമ്പിൾസ്. ഇനി ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ എന്ന് പറയുമ്പോൾ ലീനിയർ ചെയിനിൽ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഉണ്ടാവും. ദ ചെയിൻസ് വിൽ ഹാവ് സ്മോൾ ബ്രാഞ്ചസ്. അപ്പോൾ സച്ച് പോളിമേഴ്സ് ആർ റെഫേർഡ് ടു ആസ് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്. ഒരുപാട് സ്ട്രക്ചേർഡ് അല്ല, ചെറിയ ചെറിയ ബ്രാഞ്ചസേ ഉണ്ടാവുള്ളൂ. ലീനിയർ ചെയിനിൽ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഉള്ള പോളിമേഴ്സ്. എക്സാമ്പിൾ ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഫൈനലി ക്രോസ് ലിങ്ക്ഡ് പോളിമർ. ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയുമ്പോൾ ബൈഫങ്ഷണലും ട്രൈഫങ്ഷണലും ആയിട്ടുള്ള മോണോമേഴ്സ് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന പോളിമറാണ്. ഹൈലി ബ്രാഞ്ച്ഡ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള കോവലന്റ് ബോണ്ട്സ് ആണ് ഈ ബ്രാഞ്ചസിൻ്റെ ഇടയിൽ. സോ ഇറ്റ് വിൽ ബി ഹൈലി സ്ട്രോങ്. ഓക്കെ, ഈ ബൈ ഫങ്ഷണൽ ട്രൈ ഫങ്ഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മോണോമറിൽ ഇപ്പോൾ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടാവാം, ഇപ്പോൾ അമിനോ ഗ്രൂപ്പും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും. ട്രൈ ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ മൂന്ന് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള മോണോമേഴ്സ് ചേർന്ന് ഉണ്ടാകുന്ന പോളിമേഴ്സാണ് മിക്കവാറും ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ ബേക്കലൈറ്റ്, മെലാമിൻ, എക്സെട്ര. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലാർ ഫോഴ്സസ്. മോളിക്കുലാർ ഫോഴ്സസിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇലാസ്റ്റോമേഴ്സ്, ഫൈബേഴ്സ്, തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഇലാസ്റ്റോമർ. ഇലാസ്റ്റോമർ എന്ന് പറയുന്നത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പോളിമേഴ്സ് ആണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയാം. ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും. ദ പെക്യുലിയർ നേച്ചർ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് molecules or polymers is elasticity. Example, natural rubber. They have the weakest intermolecular forces of attraction. ഇവിടെ മിസ് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ചെയിൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലാർജ് മോളിക്യൂൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മോണോമേഴ്സ്. പക്ഷെ ആ മോണോമേഴ്സിൻ്റെ ഇടയിലുള്ള മോളിക്കുലാർ ഫോഴ്സസിനെ അല്ല മിസ് പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പോളിമർ ചെയിൻസ്. ഒരു പോളിമർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലാർജ് മോളിക്യൂൾ മെയ്ഡ് അപ്പ് ഓഫ് സിമ്പിൾ മോണോമേഴ്സ്. മനസ്സിലായോ? അപ്പോൾ ഒരു പോളിമർ ചെയിനും മറ്റൊരു പോളിമർ ചെയിനിൻ്റെയും ഇടയിലുള്ള മോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ്
ഈ ഇലാസ്റ്റോമേഴ്സിൽ നമ്മൾ പറഞ്ഞ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു. അണ്ടർസ്റ്റുഡ്. ഇനി അടുത്തത് ഫൈബേഴ്സ് ആണ്. ഫൈബേഴ്സ് ഹാവ് എ ഫൈബ്രസ് നേച്ചർ. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഫൈബേഴ്സിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഇസ് ദി സ്ട്രോങ്സ്റ്റ്. ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ട്, അതുപോലെ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻസും ഉണ്ട്. സോ ദേ ആർ ദി സ്ട്രോങ്സ്റ്റ് എമംഗ് ദി ഡിഫറെൻറ്റ് പോളിമേഴ്സ് ബേസ്ഡ് ഓൺ ദി മോളിക്കുലാർ ഫോഴ്സസ്. എക്സാമ്പിൾ ടെർലിൻ. അടുത്തത് തെർമോപ്ലാസ്റ്റിക്സ് ആണ്. ഇലാസ്റ്റോമേഴ്സിൻ്റെയും ഫൈബേഴ്സിൻ്റെയും ഇടയിലാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഇവർ ലീനിയറായിട്ടുള്ള ചെറിയ ബ്രാഞ്ചസ് ഉള്ള പോളിമേഴ്സാണ്. ഇവരുടെ ഒരു പ്രത്യേകത, എക്സാമ്പിൾസ് പി വി സി പോളിത്തീനൊക്കെയാണ്. ഇപ്പോൾ പി വി സിയുടെ ഉപയോഗമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ, പി വി സി പൈപ്പ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആകും, പിന്നെ നമുക്ക് പല ഷേപ്പിൽ അതിനെ മോൾഡ് ചെയ്യാൻ പറ്റും, അത് എക്സ്പാൻഡ് ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? അപ്പം ടോയ്സ് ബക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് സെമി സോളിഡ് ആയിട്ടുള്ള പോളിമേഴ്സ് ആണ്. ഇവരുടെ ഒരു കുഴപ്പം, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കും, പെർമനൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഡാമേജ് തന്നെ സംഭവിക്കും. അപ്പോൾ ഹാർഡായിട്ടുള്ള ഇൻഫ്യൂസിബിൾ ആയിട്ടുള്ള സോളിഡ് മാസ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ദേ കെ നോട്ട് ബി ഹീറ്റഡ് ആൻഡ് മോൾഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഷേപ്സ്. എക്സാമ്പിൾ യൂറിയ ഫോർമാലിഡിഹൈഡ്. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് പോളിമറൈസേഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് സിന്തസിസ്. ഏത് രീതിയിലാണ് പോളിമർ സിന്തസൈസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്, അഡിഷൻ പോളിമറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ആദ്യത്തേത് അഡിഷൻ പോളിമറൈസേഷൻ ഓർ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ. മോണോമർ യൂണിറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് പോളിമർ ചെയിൻ ഉണ്ടാവുന്നത്. ദർ ഇസ് നോ എലിമിനേഷൻ. ഇതിനകത്ത് ചെറിയ മോളിക്യൂൾസ് ഒന്നും എലിമിനേറ്റ് ചെയ്യുന്നില്ല, ഓൺലി അഡിഷൻ. ഇപ്പോൾ അഡിഷൻ എന്ന് പറയുമ്പോൾ പ്രൊബബ്ലി ഒരു ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള മോണോമർ ആയിരിക്കും. ലൈക്ക് ഇൻ ദിസ് കേസ് എക്സാമ്പിൾ നോക്കൂ, സ്റ്റൈറിൻ. സ്റ്റൈറിൻ എന്ന് പറയുമ്പോൾ ബെൻസീനിൽ ഒരു എത്തീൻ ചെയിൻ ഉണ്ട്, അൽക്കൈൽ ചെയിൻ ഇസ് എത്തീൻ, കണ്ടോ. സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ഇസ് അറ്റാച്ച് ടു എ ബെൻസീൻ റിംഗ്. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവർ തമ്മിൽ ജോയിൻ ചെയ്തു. സി എച്ച് ഇസ് ബോണ്ടഡ് ടു ദിസ്, ദിസ് സി എച്ച് ഇസ് ബോണ്ടഡ് ടു ദിസ്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇറ്റ് എക്സ്റ്റെൻസ് ടു എ ചെയിൻ. പോളി സ്റ്റൈറീൻ ഇസ് ദി പോളിമർ. ഓക്കെ, ഇനി അടുത്തത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. കണ്ടൻസേഷൻ പോളിമേഴ്സ് ഉണ്ടാകുന്നത് കണ്ടൻസേഷൻ പ്രോസസ്സിലൂടെയാണ്. കണ്ടൻസേഷൻ പ്രോസസ് എന്ന് പറയുമ്പം അതിൽ ഇപ്പോൾ രണ്ട് മോണോമേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ചെറിയ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്യും, ലൈക്ക് വാട്ടർ, ആൽക്കഹോൾ, എച്ച് സി എൽ, എൻ എച്ച് ത്രീ, അങ്ങനെയുള്ള സിമ്പിൾ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഇവർ ചെയിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയിൻ ഫോം ചെയ്യുമ്പോൾ ഈ മോണോമേഴ്സിൻ്റെ മൾട്ടിപ്പിളായിരിക്കില്ല അവരുടെ മോളാർ മാസ്, കാരണം അതിനകത്തു നിന്ന് ചില മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ടല്ലോ. സോ സച്ച് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് പോളിമേഴ്സ് ഇസ് നോൺ ആസ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. എക്സാമ്പിൾ പോളിയെസ്റ്റേഴ്സ്, പോളിയമൈഡ്സ് ഒക്കെ ജനറൽ ആയിട്ടുള്ള പേരുകളാണ്, കാരണം എസ്റ്റർ ഗ്രൂപ്പ്, അമൈഡ് ഗ്രൂപ്പൊക്കെ അതിനകത്തുണ്ടാവും, പോളിയെസ്റ്ററും അമൈഡ് ലിങ്കേജസും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കും, ഹെക്സാം മെത്തിലിൻ ഡയമീനും എഡിപ്പിക് ആസിഡും ചേർന്നിട്ട് നൈലോൺ 6,6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൈബ്രസ് ആയിട്ടുള്ള പോളിമർ ഫോം ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് എക്സാമ്പിൾ. ഇനി നമുക്ക് ചില സ്പെസിഫിക് എക്സാമ്പിൾസിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കണം. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടീഷൻസും അങ്ങനത്തെ ഒന്നും അല്ല വേണ്ടത്. ഇന്ന പോളിമറിൻ്റെ മോണോമേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ഇന്ന മോണോമേഴ്സ് ചേർന്നുണ്ടാവുന്ന പോളിമർ ഏതാണ്, അത് നിങ്ങൾ സ്പെസിഫിക്കായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അഡിഷൻ പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പോളിത്തീൻ. പോളിത്തീൻ രണ്ട് ടൈപ്പ് പോളിത്തീൻസ് ഉണ്ട്, ഒന്ന് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, മറ്റത് ലോ ഡെൻസിറ്റി പോളിത്തീൻ. ലോ ഡെൻസിറ്റി പോളിത്തീനെ എൽ ഡി പി ഇ എന്ന് അബ്രിവേറ്റ് ചെയ്യാം. ഇപ്പോൾ എൽ ഡി പി ഇ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഒരു ഓക്സിജൻ ഇനീഷ്യേറ്റർ ഉപയോഗിച്ചിട്ടാണ്, ഓക്സിജൻ ഗ്യാസിൻ്റെ പ്രസൻസിലാണ്, ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിലൂടെയാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. എത്തീനാണ് മോണോമർ, സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു. 200 to 300 ഡിഗ്രി സെൽഷ്യസിൽ 1000 അറ്റ്മോസ്ഫിയറിൽ എത്തിലിൻ നമ്മൾ ഹീറ്റ് ചെയ്യും, ഓക്സിജൻ ഇനീഷ്യേറ്ററിൽ ഹീറ്റ് ചെയ്യും.
ഓക്സിജൻ ഒരു ഫ്രീ റാഡിക്കൽ ഇനീഷ്യേറ്റർ ആയിട്ട് പ്ലേ ചെയ്യും. അങ്ങനെ ഫ്രീ റാഡിക്കൽസ് ആർ ഫോംഡ് ആൻഡ് അഡിഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ടു ഫോം ദി ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഈ ലോ ഡെൻസിറ്റി പോളിത്തീൻ്റെ യൂസസ് എന്ന് പറയുന്നത് കേബിൾ ഇൻസുലേഷൻ, ടോയ്സ് നിർമ്മാണം, അങ്ങനെയുള്ള യൂസസ്സാണ്. ഇനി HDPE, അതായത് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 373 കെൽവിൻ ടെമ്പറേച്ചറാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പോലെ 200 ഡിഗ്രീസ് ടു 300 ഡിഗ്രി സെൽഷ്യസ് അല്ല, ഇവിടെ 373 കെൽവിൻ ടെമ്പറേച്ചറിലാണ് ഹീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ പ്രഷർ വ്യത്യാസമുണ്ട്, 6 to 7 atmospheres ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ യു ആർ യൂസിങ് എ കാറ്റലിസ്റ്റ് നോൺ ആസ് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്. സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ആൻഡ് ട്രൈ ഈഥൈൽ അലൂമിനിയം. അപ്പോൾ അതാണ് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്. സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 373 കെൽവിൻ ടെമ്പറേച്ചറിൽ 6 to 7 atmosphere പ്രഷറിലാണ് എത്തിലിൻ ഹീറ്റ് ചെയ്യുന്നത്. HDPE അഥവാ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബോട്ടിൽസ്, പൈപ്പ്സ് അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ലോ ഡെൻസിറ്റി പോളിത്തീൻ കൊണ്ടുള്ള യൂസ് എന്താണ്? കേബിൾ ഇൻസുലേഷൻ, ഇൻസുലേഷൻ കേബിൾസ് ഒക്കെ ഇല്ലേ, അതുപോലെ ടോയ്സ് ഒക്കെ ഉണ്ടാക്കാനും LDPE ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ ഫോർ അഡിഷൻ പോളിമർ ഇസ് ടെഫ്ലോൺ. ടെഫ്ലോണിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ടെട്രാഫ്ലൂറത്തെ, CF2 ഡബിൾ ബോണ്ട് CF2. ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, കാറ്റലിസ്റ്റ്, ഇത്രയും നമ്മൾ കണ്ടീഷൻസ് എഴുതിയാൽ മതി. സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും പറയണ്ട. അപ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് CF2, സിംഗിൾ ബോണ്ട് CF2, അപ്പുറപ്പുറം ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ആ മോണോമറിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, N times, അത്രയും വേണ്ടും. ഓക്കെ, അപ്പോൾ അതാണ് ടെഫ്ലോൺ. ഇൻ ടെഫ്ലോണിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം നമുക്ക്. നോൺ സ്റ്റിക്ക് വെസൽസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ടെഫ്ലോൺ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഫ്രൈയിങ് പാൻസിലൊക്കെ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് കാണാം. ആ ബ്ലാക്ക് കളേർഡ് കോട്ടിംഗ്, നോൺ സ്റ്റിക്ക് വെസൽസിലുള്ള ബ്ലാക്ക് കളേർഡ് കോട്ടിംഗ് ഇസ് ടെഫ്ലോൺ. അതുപോലെ ഇൻസെക്ട്സ് ക്ലൈംബ് ചെയ്യാതിരിക്കാൻ സർഫസസിൽ ടെഫ്ലോൺ കോട്ട് ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടർ മൗസിൻ്റെ ഫീറ്റ് എന്ന് പറയുന്നത് ഈ ടെഫ്ലോൺ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ദി ബോട്ടം സർഫസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടെഫ്ലോണിൻ്റെ യൂസസ്. അടുത്ത പോളിമർ പാൻ അല്ലെങ്കിൽ പോളി എക്രൈലോ നൈട്രൈൽ. പോളി എക്രൈലോ നൈട്രൈലിൻ്റെ മോണോമർ എന്ന് പറയുന്നത് വിനൈൽ സയനൈഡ്, CH2 ഡബിൾ ബോണ്ട് CHCN. ലുക്ക് അറ്റ് ദി സ്ട്രക്ചർ ഓഫ് ദി എക്രൈലോ നൈട്രൈൽ. പോളി എക്രൈലോ നൈട്രൈൽ എന്ന് പറയുമ്പോൾ ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് പോളി എക്രൈലോ നൈട്രൈൽ. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, രണ്ട് തരത്തിലാണ് ഈ പാനിൻ്റെ യൂസസ് പറഞ്ഞിരിക്കുന്നത്. ഹോമോ പോളിമർ, കോ പോളിമർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹോമോ പോളിമേഴ്സ് ഓഫ് പോളി എക്രൈലോ നൈട്രൈൽ ഇസ് യൂസ് ടു മേക്ക് ഫൈബർ ബേസ്ഡ് കോൺക്രീറ്റ്, അതുപോലെ യാച്ച്സിനൊക്കെ സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള യൂസസ്സാണ്. അതേസമയം കോ പോളിമേഴ്സ് ഓഫ് പോളി എക്രൈലോ നൈട്രൈൽ ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സിന്തറ്റിക് വൂൾ, സ്വെറ്റേഴ്സ്, ബ്ലാങ്കറ്റ്സ്, അങ്ങനെയുള്ള സോക്സ്, അതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെ ഔട്ട്ഡോഴ്സിന് ഉപയോഗിക്കുന്ന ടെൻറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഹോമോ പോളിമർ എന്താണ്, കോ പോളിമർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഇനി കണ്ടൻസേഷൻ പോളിമേഴ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. ആദ്യത്തേത് നൈലോൺ 6,6. ഈ നൈലോൺ 6,6 ആ എഡിപ്പിക് ആസിൻ്റെയും ഹെക്സാമെഥിലിൻ ഡയമിൻ മോണോമേഴ്സിൻ്റെ സ്ട്രക്ചേഴ്സ് നമ്മൾ അറിയണം, പോളിമറിൻ്റെ സ്ട്രക്ചറും നമ്മൾ അറിയണം. അപ്പം നൈലോൺ 6,6 മോണോമേഴ്സ് ആർ എഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെഥിലിൻ ഡയമിൻ. യു ഹാവ് ടു ലേൺ ദാറ്റ്. 553 കെൽവിൻ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, ആ കണ്ടീഷൻസ് നമ്മൾ ഓർത്തില്ലെങ്കിൽ യു ഹാവ് ടു റിമെമ്പർ ദി മോണോമേഴ്സ്. ഓക്കെ, ഇനി യൂസസ് പഠിക്കാം. ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് എയർ ബാഗ്സ് ഉണ്ടാക്കാൻ, ടയേഴ്സ്, അതുപോലെ ഹോസസ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പാരച്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ലൈറ്റ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പാരച്യൂട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്വിം സൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സ്വിം സൂട്ട് ഉണ്ടാക്കാൻ, അതുപോലെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെഷീനറി പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നൈലോൺ 6,6 ഉപയോഗിക്കാം. അടുത്ത കോമ്പൗണ്ട് പോളിമർ നൈലോൺ 6 ആണ്. കാപ്രോലാക്റ്റം ആണ് മോണോമർ, ഒരു റിംഗ് കോമ്പൗണ്ട് ആണ്. ഈ NH CO ഇടയിലാണ് ബ്രേക്ക് ചെയ്യുന്നത്, എന്നിട്ട് ചെയിൻ ഫോം ചെയ്യും. 533 to 543 കെൽവിൻ
വാട്ടർ. ഇതിലാണ് റിയാക്ഷൻ കണ്ടീഷൻ. സോ കാപ്രോലാക്ടം, റിമെമ്പർ ദി സ്ട്രക്ചർ ആൻഡ് ഓൾസോ ദി സ്ട്രക്ചർ ഓഫ് ദി പോളിമർ നൈലോൺ 6. ഇനി യൂസസ് പഠിക്കാം. നൈലോൺ 6 ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ടൂത്ത് ബ്രഷ്, ബ്രിസിൽസ്, അതുപോലെ സൂച്ചേഴ്സ്. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻസിനൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൂച്ചേഴ്സ് ഇടില്ലേ, അപ്പോൾ അതിനുള്ള സ്ട്രിങ് ആയിട്ട്, അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൽ വയലിൻസ്, താറിലൊക്കെയുള്ള സ്ട്രിങ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ഗിയേഴ്സ്, ഫിറ്റിങ്സ്, ബെയറിങ്സ്, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലും, അതുപോലെ പവർ ടൂൾസിൻ്റെ ഹൗസിങ്, ഇത് ഹൗസ് ചെയ്യാൻ വേണ്ടിയിട്ടും പവർ ടൂൾസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സൊക്കെ ആയിട്ട് നമ്മൾ ഈ നൈലോൺ 6 ഉപയോഗിക്കാറുണ്ട്. അതിന് ഫൈബ്രസ് ആയിട്ടുള്ള ഒരുപാട് യൂസസ് ഉണ്ട്. നെറ്റ്സ്, ഗാർമെൻറ്റ്സ്, ബെൽറ്റ്, അതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെ ഗൺ ഫ്രെയിംസ് എന്ന് പറയും, ഗൺ ഫ്രെയിം ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ഈ നൈലോൺ 6 ഉപയോഗിക്കുന്നു. അടുത്ത ടൈപ്പ് ഓഫ് കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് പോളിയെസ്റ്റേഴ്സ് ആണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, നൈലോൺ 6 നൈലോൺ 6 പോളി അമൈഡ്സ് ആയിരുന്നു. ഇനി പഠിക്കാൻ പോകുന്നത് പോളിയെസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ പോളിയെസ്റ്റേഴ്സിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഫീനോൾ ഫോർമാലിഡിഹൈഡ് പോളിമർ. ഫീനോൾ ഫോർമാലിഡിഹൈഡ് പോളിമറിൽ രണ്ട്, ഒരു ലീനിയർ പോളിമറും ഉണ്ടാവുന്നുണ്ട്, ഒരു ബ്രാഞ്ച്ഡ് പോളിമറും ഉണ്ടാവുന്നുണ്ട്. അപ്പം ഒരു ഫീനോൾ മോളിക്യൂളും ഒരു ഫോർമാലിഡിഹൈഡും ചേർന്ന് എ നമ്പർ ഓഫ് ലീനിയർ സ്ട്രക്ചേഴ്സ് ആർ ഫോംഡ്. ലീനിയർ സ്ട്രക്ചേഴ്സ്, ആ ലീനിയർ സ്ട്രക്ചേഴ്സ്, ലീനിയർ പോളിമറിൻ്റെ പേരാണ് നോവോലാക്. പെയിൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലീനിയർ പോളിമറാണ് നോവോലാക്ക് എന്ന് പറയുന്നത്. ഈ നോവോലാക്ക് പരസ്പരം ബൈൻഡ് ചെയ്ത് ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പോളിമറിക് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടിൻ്റെയും സ്ട്രക്ചർ നിങ്ങൾ പഠിക്കേണ്ട, യു ജസ്റ്റ് ലേൺ ദി നെയിം ഓഫ് ദി മോണോമേഴ്സ്. ഇപ്പോൾ ഫോർമാലിഡിഹൈഡും അതുപോലെ ഫീനോളും ചേർന്നിട്ടാണ് നോവോലാക്ക് ഉണ്ടാകുന്നത്. നോവോലാക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് ബേക്കലൈറ്റ് ഉണ്ടാകുന്നത്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇലക്ട്രിക്കൽ കമ്പണൻസ്, ഇപ്പോൾ സ്വിച്ച്, അങ്ങനെയുള്ള പ്ലഗ് അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കിച്ചൺ വെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേക്കലായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് മെലാമിൻ റെസിൻ എന്ന് പറയും, മെലാമിൻ റെസിൻ പോളിമർ. ഇതിൽ മോണോമർ എന്ന് പറയുന്നത് മെലാമിനും ഫോർമാലിഡിഹൈഡും ആണ്. യു ക്യാൻ സീ ദ സ്ട്രക്ചർ ഓഫ് മെലാമിൻ ആൻഡ് ഫോർമാലിഡിഹൈഡ്. ആദ്യം ഒരു റെസീൻ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും. റെസീൻ ഇൻ്റർമീഡിയറ്റ് പോളിമറൈസ് ചെയ്തിട്ട് മെലാമിൻ എന്ന് പറഞ്ഞ മേജർ പോളിമർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയും സ്ട്രക്ചറൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ലേൺ ദി നെയിം ഓഫ് ദി മോണോമേഴ്സ്. മോണോമേഴ്സ് ആർ മെലാമിൻ ആൻഡ് ഫോർമാലിഡിഹൈഡ്. ഈ മെലാമിൻ റെസീൻ്റെ മേജർ യൂസ് എന്ന് പറയുന്നത് അൺബ്രേക്കബിൾ ആയിട്ടുള്ള ക്രോക്കറി ഐറ്റംസ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. അപ്പോൾ ഡിന്നർ വെയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോളി അക്രൈലോനൈട്രൈൽ അല്ലെങ്കിൽ പാൻ പറഞ്ഞപ്പോൾ ടീച്ചർ രണ്ട് പേരുകൾ പറഞ്ഞല്ലോ, ഹോമോ പോളിമർ, കോ പോളിമർ. അപ്പോൾ അതെന്താന്ന് നോക്കാം. ഹോമോ പോളിമർ എന്ന് പറഞ്ഞാൽ ആ പോളിമർ വിച്ച് ഇസ് മെയ്ഡപ്പ് ഓഫ് ഓൺലി എ സിംഗിൾ ടൈപ്പ് ഓഫ് മോണോമർ. ഒറ്റ ഒരു ടൈപ്പ് മോണോമറേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്ക്, പോളിത്തീൻ. പോളിത്തീൻ്റെ മോണോമർ എത്തീൻ ആണ്. എത്തീൻ ഡിഫറെ നമ്പർ ഓഫ് എത്തീൻ മോളിക്യൂൾസ് ആർ ആഡഡ് ടുഗെദർ ടു ഫോം ദി പോളിമർ പോളിത്തീൻ. അപ്പോൾ അങ്ങനെയുള്ള സിംഗിൾ ടൈപ്പ് മോണോമർ ആഡ് ചെയ്തുണ്ടാകുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ ഹോമോ പോളിമർ. സെയിം, ഹോമോ മീൻസ് സെയിം. ഇനി എന്താണ് കോ പോളിമർ എന്ന് നോക്കാം. കോ പോളിമർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോമേഴ്സ്, ഡിഫറെൻറ്റ് ഒന്നിലധികം മോണോമേഴ്സ് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന പോളിമറാണ് കോ പോളിമർ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിൻ്റെ പേരാണ് കോ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾ നൈലോൺ 6 ആണ് ഇവിടെ വീണ്ടും എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. ഹെക്സാമെത്തിലിൻ ഡയമീൻ എന്ന ഒരു മോണോമറും അഡിപ്പിക് ആസിഡ് എന്ന മറ്റൊരു മോണോമറും ചേർന്ന് ഒരു ചെറിയ മോളിക്യൂൾ ഓഫ് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് ഉണ്ടാവുന്ന പോളിമറാണ്, കോ പോളിമറാണ് നൈലോൺ 6. അടുത്തത് നാച്ചുറൽ റബ്ബർ. നാച്ചുറൽ റബ്ബർ നിങ്ങൾക്കറിയാം, റബ്ബർ കേട്ടിട്ടുണ്ട് നിങ്ങളല്ലേ. ലാറ്റെക്സ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ റബ്ബർ ഉണ്ടാക്കുന്നത്. ലാറ്റെക്സ്, റബ്ബർ പാലെന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ട്രീയുടെ ബാർക്കിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ദ്രാവകമാണ് വൈറ്റ് കളേർഡ് ലാറ്റെക്സ്. ലാറ്റെക്സ് കൊയാഗുലേറ്റ് ചെയ്തിട്ടാണ്, പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ റബ്ബർ ഉണ്ടാക്കുന്നത്. ആൻഡ് ദി മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ ഇസ് നോൺ ആസ് ഐസോപ്രിൻ. ഐസോപ്രിൻ്റെ ഫോർമുല, കെമിക്കൽ നെയിം എന്ന് പറയുന്നത് 2-methyl-but-1,3-diene. ഓക്കെ, ഇനി
ഈ നാച്ചുറൽ റബ്ബറിന് വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടത്തിവിടാറുണ്ട്. എന്താണ് വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ എന്ന് നോക്കാം. ഈ വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബറിനെ ഒന്നും കൂടി ഹാർഡൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ ഒരു ലിക്വിഡ് ഫ്ലോയി നേച്ചറുള്ള റബ്ബറിനെ നമ്മൾ വൾക്കനൈസ് ചെയ്യുമ്പോൾ നല്ല ഹാർഡാവും. അപ്പം മോളിക്യൂൾസിൻ്റെ ഇടയിലൊരു എന്താ പറയുക, ഒരു നോട്ട് ഇടുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. കെമിക്കൽ ക്രോസ്ലിങ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി പ്രോസസ് നോൺ ആസ് വൾക്കനൈസേഷൻ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വൾക്കനൈസേഷൻ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൾഫർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. റോ റബ്ബറും സൾഫറും അതുപോലെ ഒരു എന്തെങ്കിലും ഒരു ആഡിറ്റീവും കൂടെ ആഡ് ചെയ്യും. അതിനെ 373 കെൽവിൻ്റെ ഇടയിലും 415 കെൽവിൻ്റെ ഇടയിൽ ടെമ്പറേച്ചർ ലെവലിൽ റേഞ്ചിൽ നമ്മൾ ഹീറ്റ് ചെയ്യും. റോ റബ്ബർ, സൾഫർ ആൻഡ് ആൻ അപ്രോപ്രിയേറ്റ് ആഡിറ്റീവ്. ആഡിറ്റീവ് ക്യാൻ ചേഞ്ച് കേട്ടോ. പല ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ഡിഫറെൻറ്റ് ആഡിറ്റീവ്സ് ചേർക്കാറുണ്ട്. പക്ഷേ സൾഫർ ക്രോസ്ലിങ്സ് ആണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഈ റബ്ബർ മോളിക്യൂൾസിൻ്റെ ഇടയിൽ, ചെയിൻസിൻ്റെ ഇടയിൽ അഡീഷണൽ ബോണ്ടിങ് ആണല്ലോ. അഡീഷണൽ ക്രോസ്ലിങ്സ് ആർ ഫോംഡ് ത്രൂ സൾഫർ. സൾഫർ ആറ്റംസിലൂടെയാണ് ഈ ക്രോസ്ലിങ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ദിസ് മേക്സ് റബ്ബർ മോർ ഹാർഡർ. ഇപ്പോൾ ടയർ കോഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഈ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഹാർഡായിട്ടുള്ള ടയറിൽ ടയർ ഒക്കെ ഉണ്ടാക്കുന്നത് വൾക്കനൈസ്ഡ് റബ്ബർ ഉപയോഗിച്ചിട്ടാണ്. സോ ദാറ്റ് ഇസ് നോൺ ആസ് ദി വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ. അടുത്തത് സിന്തറ്റിക് റബ്ബേഴ്സ് ആണ്. രണ്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ബ്യൂണ എൻ ആൻഡ് നിയോപ്രിൻ. ബ്യൂണ എന്നിൻ്റെ മോണോമേഴ്സ് കേട്ടോളൂ, ബ്യൂട്ട് 1,3-ഡൈൻ ആൻഡ് എക്രൈലോ നൈട്രൈൽ. ബ്യൂട്ട് 1,3-ഡൈൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് വരയ്ക്കാനറിയാം. എക്രൈലോ നൈട്രൈൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, പാനിൻ്റെ മോണോമറാണ്. CH2 ഡബിൾ ബോണ്ട് CHCN. സോ ദോസ് ടു ആർ ദി മോണോമേഴ്സ് ഓഫ് ബ്യൂണ എൻ. നിയോപ്രിൻ്റെ മോണോമർ ഒറ്റൊരു മോണോമറേ ഉള്ളൂ, ക്ലോറോപ്രിൻ. ഓക്കെ, ഇനി ബ്യൂണ എന്നിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ കൺവെയർ ബെൽസ് ഉണ്ടാക്കാൻ, അതുപോലെ ഹൈ ഫ്ലൈയിങ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളുടെ കമ്പണൻസ് ഉണ്ടാക്കാൻ, ഹോസിയറീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബ്യൂണ എൻ ഉപയോഗിക്കുന്നത്. നിയോപ്രിൻ ഉപയോഗിക്കുന്നത് മിക്കവാറും ഇൻസുലേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. വയർ ഇൻസുലേഷൻ, കേബിൾ കവറിങ്, കൺവെയർ ബെൽസിൻ്റെയൊക്കെ കേബിൾ കവറിങ്, സ്പോഞ്ചസ് ഉണ്ടാക്കാൻ, അതൊക്കെയാണ് നിയോപ്രിൻ്റെ യൂസസ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. നമ്മളിതുവരെ കണ്ടതൊക്കെ ബയോഡീഗ്രേഡബിൾ അല്ലാത്ത പോളിമേഴ്സ് ആയിരുന്നു. അതായത് മൈക്രോ ഓർഗാനിസംസിനൊന്നും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത പോളിമേഴ്സാണ്. ദി ആർ ഹൈലി ഡേഞ്ചറസ്, ത്രെറ്റ് ടു ദി എൻവയൺമെൻറ്റ്. നിങ്ങൾക്കറിയാം എൻവയൺമെൻറ്റിനുള്ള പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ത്രെറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമേഴ്സ്, മൈക്രോ ഓർഗാനിസംസിന് ഡീഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്ന പോളിമേഴ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് PHBV എന്ന് പറയും. പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടിറേറ്റ്, കോ ബീറ്റ ഹൈഡ്രോക്സി വാലിറേറ്റ്. PHBV എന്നാണ് അബ്രിവിയേഷൻ. 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡും 3-ഹൈഡ്രോക്സി പെൻറ്റനോയിക് ആസിഡും ആണ് മോണോമേഴ്സ്. PHBV യുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഓർത്തോപെഡിക് ഡിവൈസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ്, അതുപോലെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ മെറ്റീരിയൽസ്, ഫുഡ് പാക്കേജിങ്, അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ്. നോൺ ടോക്സിക്കും ആണ്. സോ ഹെൻസ് ഇറ്റ് ഹാസ് എ മൾട്ടിപ്പിൾ യൂസസ്. മറ്റൊരു എക്സാമ്പിളും കൂടെയുണ്ട്, നൈലോൺ 2, നൈലോൺ 6. ഗ്ലൈസീൻ ആൻഡ് അമിനോ കെപ്രോയിക് ആസിഡ് ആർ ദി മോണോമേഴ്സ്. ഇതിൻ്റെ പേരെന്താണ്? നൈലോൺ 2, നൈലോൺ 6. ഗ്ലൈസീൻ ആൻഡ് അമിനോ കെപ്രോയിക് ആസിഡ് ആർ ദി മോണോമേഴ്സ്. നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ള ഒരു ടേബിളാണിത്, ലാസ്റ്റ് പാർട്ടിൽ. അതിൽ പോളിസ്റ്റൈറിൻ, പോളിസ്റ്റൈറിൻ്റെ മോണോമർ സ്റ്റൈറിൻ ആണ്. അതുപോലെ ഗ്ലിപ്റ്റാൽ, അതിൻ്റെ മോണോമർ എത്തിലിൻ ഗ്ലൈക്കോൾ ആൻഡ് താലിക് ആസിഡ്. ഇത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടി ഒന്ന് നോക്കിയേക്കുക. ഓക്കെ, അപ്പോൾ ഇതോടെ പോളിമേഴ്സ് തീർന്നു. കീപ് വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.